മുസ്ലിം സമുദായത്തിലെ മതമൗലിക വിഭാഗം ക്രിസ്ത്യൻ സമൂഹത്തോട് കാട്ടുന്ന സംഘടിത സ്വഭാവമുള്ള പ്രവർത്തികൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇടതു വലത് മുന്നണികൾ. അതിനാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ NDA മുന്നണിയെ പിന്തുണയ്ക്കുന്നു. ഇത് കാസ എന്ന തീവ്ര നിലപാടുള്ള ക്രിസ്ത്യൻ സംഘടനയുടെ FB പേജിൽ വന്ന പ്രഖ്യാപനമാണ്. ഈ തീരുമാനം വന്ന അതേ ദിവസമാണ് ഇടുക്കി രൂപതയിൽ ദ കേരള സ്റ്റോറി എന്ന വിദ്വേഷ സിനിമ പ്രദർശിപ്പിച്ചത് എന്നതിലൊരു രാഷ്ട്രീയ കൗതുകമുണ്ട്. സംഘപരിവാർ ബുദ്ധിയിൽ പിറന്ന കേരള സ്റ്റോറി സിനിമയും ലവ് ജിഹാദ് ചർച്ചയും കത്തോലിക്ക സഭ ഏറ്റെടുത്തതിനു പിന്നിലെ പ്രേരണാശക്തി കാസ ഉയർത്തുന്ന രാഷ്ട്രീയം തന്നെയാണ്. എത്രയെത്ര കള്ളക്കഥകൾ! മുസ്ലിം സമുദായക്കാർ പാകിസ്ഥാനിൽ അച്ചടിച്ച കള്ളനോട്ട് കണ്ടെയ്നറിൽ കൊണ്ടുവന്നു എന്ന് തുടങ്ങി, ക്രിസ്മസിന് ഇതര മതസ്ഥരുടെ കടയിൽ നിന്ന് കേക്ക് വാങ്ങിക്കരുത് എന്നുവരെയുള്ള അങ്ങേയറ്റത്തെ വർഗീയത, ലവ് ജിഹാദിനെ നിയമ സംവിധാനങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടും ഇപ്പോഴും ചൂടുള്ള വിഷയമാക്കി കള്ളക്കഥകൾ പടച്ചുവിടുന്നു. കാസയുടെ ചില ചോദ്യങ്ങൾ: മതപരിവർത്തനം നടത്തി തീവ്രവാദത്തിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുപോകുന്ന സംഘടിത സംവിധാനമുണ്ടോ? അതിന് ഒരു തുള്ളി തെളിവ് തരാമോ? എന്താണ് കാസയുടെ പ്രശ്നം? കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾക്കിടെ മുസ്ലിം സമുദായം നേടിയ സാമ്പത്തിക മുന്നേറ്റത്തോടുള്ള സാമൂഹിക അസൂയയാണോ, അതോ ആഗോളതലത്തിലുണ്ടായ ക്രിസ്ത്യൻ മുസ്ലിം വൈരുദ്ധ്യത്തിൻ്റെ കേരള മാതൃകയാണോ കാസ? എന്തായാലും ഇതൊരു വിപത്താണ്. പക്ഷേ ഈ വിപത്തിനെ തുറന്നു കാട്ടുന്നതിൽ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക നേതൃത്വത്തിന് മുട്ടുവിറയ്ക്കുന്നുണ്ടോ?